അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ ചുരുപ്പണി. അത് ഞാൻ ശരിയാക്കിത്തരാം, അത് ഞാൻ ശരിയാക്കി അയച്ചു. അതെന്നെ ചെയ്യേണ്ടത്, ഇജ്ജ് പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. കാദറിൻ്റെ മോളുടെ നിശ്ചയം ഉറപ്പിച്ച വീട്ടിൽ പോയിട്ട് ഇജ്ജ് പറയണോ, കാദറിൻ്റെ അമ്മ പറഞ്ഞിക്കണ് ഈ കഴിച്ച എന്തീരോ പൊക്കല്ല, എന്തിനാ പറ്റുക ഇത് എന്നൊക്കെ ഇജ്ജ് പറഞ്ഞിക്കണെന്ന് വെച്ചുകൊണ്ട് പോയി പറഞ്ഞാൽ. എന്നല്ലാതെ പിന്നെ എന്താ പറയുക, ഇജ്ജ് പറയുന്ന കാര്യം അപ്പുറത്ത് പോയി പറയാ, ഓള് പറയുന്ന കാര്യം ഇപ്പുറത്ത് പോയി പറയും, ഇതൊക്കെ തന്നെ ഈ കഥീജ ഒരു ഭംഗിയുണ്ട് രസമുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഇജ്ജ് ഇങ്ങനെ ഉണ്ട് പോയി പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണ്ടത് ആടി, അങ്ങനെ തന്നെ വേണ്ടത്. എന്താണത്, നമുക്കില്ലാത്ത ഒരു ജീവിതം അവർക്ക്. ആടി അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. കഥീജ് ആമിനിയുള്ള പരദൂഷണം ഉണ്ടാവും, അതാണ് ഞമ്മള് വലിയ കൊമ്പത്താള്. അല്ലെ ഞമ്മളിപ്പോ എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആവില്ല, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കിട്ടുന്ന സുഖം, അതൊരു സംഭവം മറക്കാതെ പറയട്ട. ഞാൻ പോയി പറയാം. എന്താ പറയേണ്ടത് പറയണ്ടോ, കാദറിന്റെ ഇമ്മ പറഞ്ഞിക്കണ് കഴിച്ചാൽ പൊക്കല്യാണ്. അങ്ങനെ പറയുമ്പോഴാണ് ആ കല്യാണത്തിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉമ്മ പറഞ്ഞിക്കണ് കഴിച്ചു ഓളല്ലേ, അത് ഞാൻ പറയാം. ഓളായാലും പൊക്കായാലും അങ്ങനെ പറഞ്ഞു തന്നെ വേണ്ടത്. ആമിനെയും കഥീജയും ഉള്ളവർക്ക് കുത്തിത്തിരിപ്പില്ലാതെ നടക്കൂല. ആമിനെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വായോ, ഞാൻ അവിടെ അപ്പുറത്തൊരു കാര്യം നടക്കുന്നു, അവിടെ പോയിട്ട് എന്തെങ്കിലും പണി കിട്ടുമെന്ന് നോക്കട്ടെ. പണി കിട്ടുന്നില്ല, പണി കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതെല്ലാം ഞമ്മടെ പരിപാടി, ഇതൊക്കെ തന്നെ നമ്മക്കൊരു സുഖം. അപ്പച്ചു പോയി എന്റെ അമ്മായിമ്മ അതാ വരുന്നത്, ഇങ്ങനെ കണ്ടിട്ട് പറയണെ പരദൂഷണം പറയാൻ നിൽക്കണം. എനിക്ക് പരദൂഷണം എന്താണെന്ന് അറിയാം. അപ്പൊ ഞാൻ അടുത്തതായിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം, കുറേ വിവരം എന്നോട് പറയാണ്ട് എൻ്റെ വളരെ കുറേ കാര്യം പറയാം. കുറച്ച് കഴിഞ്ഞ് വരാം.